ആഷ്, ആശീഷ് എന്നോ ആഷ് എന്നോ, എന്താണ് പേര്? കറക്റ്റ്, സോറി, ഹാഷിൽ. ഓക്കെ ബ്രദർ ഹാഷിൽ, പറഞ്ഞോളൂ ബ്രദർ ഹാഷിൽ. ഞാനൊരു പൊതുകാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കേട്ടില്ല, പൊതുകാര്യം പറയാൻ വേണ്ടി വന്നതാണ് ബ്രദർ. പൊതുകാര്യല്ല, ഇന്ന് അക്ബർ സാഹിബിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? അത് പറയാനുള്ള അവസരമാണ്, പൊതുകാര്യം പറയാനുള്ള അവസരമല്ല ഇത്. അക്ബർ സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ വെറും അബദ്ധമാണെന്ന് കൃത്യമായ തെളിവുകൾ സഹിതം ഞാൻ സമർത്ഥിച്ചു. അതിനകത്ത് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടെങ്കിൽ താങ്കൾ പറയുക, അല്ലെങ്കിൽ താങ്കൾ എക്സിറ്റ് ചെയ്യുക പ്ലീസ്. കേട്ടില്ല, ഒരിക്കലും അബദ്ധമല്ല പറയാം. അങ്ങനെയാണെങ്കിൽ ഏതാണ് അബദ്ധമല്ലാത്ത? നാലും അബദ്ധമാണെന്ന് ഞാൻ തെളിയിച്ചു, ഇതിൽ ഏതാണ് അബദ്ധമല്ല എന്ന് താങ്കൾ പറയുന്നത്? അല്ല അക്ബർ സാഹിബ് എന്ത് പറഞ്ഞു, എന്താ തെറ്റ് താങ്കൾ പറയുന്നത്? അക്ബർ, അത് ഞാൻ ഇത്രയും നേരം പറഞ്ഞ താങ്കൾ കേട്ടില്ലായിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ സംഭവം അക്ബർ സാഹിബ് സംഭവത്തിൽ നാല് ആ ആയത്തിൽ നിന്ന് നാല് പോയിന്റ് ആണ് അക്ബർ സാഹിബ് പറഞ്ഞത്. ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്, ഒന്നിനു മുകളിൽ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ എന്ന് അദ്ദേഹം സംഭവത്തിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു. ഈ ഖുർആൻ ആയത്ത് പ്രകാരം ആഴക്കടലിലെ ഇരുട്ടുകൾ ഏതൊക്കെയാ? ഖുർആൻ ആയത്ത് താങ്കൾക്ക് ഓതാൻ അറിയാമെങ്കിൽ ഒന്ന് ഓതാമോ? സൂറ 24-ന്റെ, അതായത് സൂറത്ത് 100-ന്റെ 40-ാമത്തെ ആയത്ത് താങ്കൾക്ക് ഓതാൻ അറിയാമെങ്കിൽ ഒന്ന് ഓതു, അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ ഞാൻ വായിച്ചുതരാം. അല്ല, അക്ബർ സാഹിബിന്റെ ട്രാൻസ്ലേഷൻ, അക്ബർ സാഹിബിന്റെ സ്ലൈഡാണ് ഞാനിവിടെ വായിക്കുന്നത്. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ. അപ്പൊ ആഴക്കടലിൽ ഇരുട്ടുകളുണ്ട്, ഇരുട്ടുണ്ടെന്നല്ല, ഇരുട്ടുകളുണ്ട്. തിരമാല അതിനെ പൊതിയുന്നു, തിരമാല എന്തിനെ പൊതിയുന്നു? ഹലോ, താങ്കൾക്കറിയില്ല? തിരമാല ഇരുട്ടിനെ പൊതിയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, തിരമാല അതിനെ ഉള്ളിൽ ഇരുട്ട്. സഹോദര, ആഴക്കടലിൽ ഇരുട്ടുകളുണ്ടെന്ന് പറയുന്നു, ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ. അപ്പൊ ആഴക്കടലും ഉണ്ട്, ആഴക്കടലിൽ ഇരുട്ടുകളും ഉണ്ട്, ഇരുട്ടല്ല, ഇരുട്ടുകൾ ബഹുവചനമാണ്. തിരമാല അവയെ പൊതിയുന്നു എന്നല്ല ഖുർആനിൽ, തിരമാല അതിനെ പൊതിയുന്നു ഏകവചനമാണ്. ഇപ്പൊ തിരമാല എന്തിനെയാ പൊതിയുന്നേ? ഇരുട്ടുകളല്ലേ അവിടെ ഉള്ളത്? തിരമാല അപ്പൊ കടലിനെ അല്ലേ പൊതിയുന്നത്? അല്ലാതെ ഇരുട്ടിനെയാണോ തിരമാല പൊതിയുന്നത്? കടലിനെയാണോ തിരമാല പൊതിയുന്നേ? അല്ല, ജെല്ലി ഫിഷിന്റെ കാര്യം അല്ലോടെ ചോദിച്ചു, ഇവിടെ ഖുറാനിലെ ആയത്തിന്റെ കാര്യമാണ്. ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ തിരമാല അതിനെ പൊതിയുന്നു, തിരമാല എന്തിനെ പൊതിയുന്നു? ഇരുട്ടുകളെയാണോ ആഴക്കടലിനെയാണോ? നിങ്ങളുടെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും പറപ്പൂരിന്റെയും തർജ്ജമയിൽ ഇരുട്ടിനെയല്ല കടലിനെയാണ് പൊതിയുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നു. പ്രൊഫസർ രണ്ടത്താണി, ഡോക്ടർ രണ്ടത്താണിയുടെ പ്രഭാഷണം ഞാനിവിടെ കേൾപ്പിച്ചു, ഇരുട്ടിനെയാണ് പൊതിയുന്നത്. താങ്കൾക്ക് കേൾക്കണോ? ഒന്നുകൂടെ ഞാൻ കേൾപ്പിച്ചു തരാം. കേൾപ്പിക്കണോ? താങ്കൾക്ക് കേൾക്കണോ? കേൾക്കണം, കേട്ടോളൂ. ഡൗട്ടുകൾ ഉയർത്താൻ അദ്ദേഹം ഒന്ന് അനലൈസ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വായിച്ചിട്ട് അർത്ഥം പറയാൻ കേട്ടോളൂ. ആയത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് ആയത്ത്? ഔക ളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജി യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതുൻ ബഅദുഹാ ഫൗക ബഅദ് ഔക ളുലുമാതിൻ. പൊതിയനത്തിന് കേൾക്കാം, ഞാൻ പറഞ്ഞു തരാം താങ്കൾക്ക്. ഔക ളുലുമാതിൻ ഇരുട്ടുകളെ പോലെയാണ്. ഇരുട്ടുകളെ പോലെ അദ്ദേഹം പറയുന്നതിന് ആവർത്തിക്കാണ്, ഇരുട്ടിനെ പോലെയല്ല, ഇരുട്ടിനെ എന്നല്ല പറഞ്ഞത്, ളുലുമാത് ഇരുട്ടുകൾ എന്നാണ്, ഇരുട്ടുകൾ എന്നാണ് പറയുന്നത്. ഇരുട്ടിനെ ഉലുമാത് അഥവാ ഇരുട്ടുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആവർത്തിക്കാണ്. ബഹറിൻ എന്ന് മാത്രമല്ല പറഞ്ഞത്, ഫീ ബഹറിൻ ലുജീൻ എന്നാണ് പറഞ്ഞത്. ഒരു ആഴക്കടലിൽ, ഒരു ആഴക്കടലിൽ, ആഴക്കടലിലുള്ള ഇരുട്ടുകൾ പോലെയാവുന്നു, ആഴക്കടലിലുള്ള ഇരുട്ടുകൾ പോലെയാവുന്നു. യഗ്ഷാഹു, യഗ്ഷാ പൊതിയുന്നു, ഹു യഗ്ഷാഹു, യഗ്ഷാ പൊതിയുന്നു, ഹു ആഴക്കടലിനെ പൊതിയുന്നു എന്നാ പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഖുർആൻ ശാസ്ത്രത്തിൽ തന്നെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് എന്റെ അറിവ്. ഡോക്ടർ രണ്ടത്താണി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ വീഡിയോ ആണ്. ഇനി അബ്ദുൽ ഹമീദ് പറപ്പൂരിന്റെ തർജ്ജമയിലും കൃത്യമായിട്ട് അതിനെ എന്നെഴുതിയിട്ട് ബ്രാക്കറ്റിൽ കടലിനെ എന്നെഴുതിയിട്ടുണ്ട്. അതിന്റെ കാരണം, ആഴക്കടലിലെ ഇരുട്ടുകൾ എന്ന് പറയുന്നത് യൗസാഹു എന്ന് പറയുന്നത് ഏകവചനമാണ്, അതായത് അതിനെ.
അവിടെ കടലും ഇരുട്ടുകളുമാണുള്ളത്. സിംഗുലർ ആകെ ഉള്ളത് കടല, അതുകൊണ്ടാണ് കടലിനെ എന്ന് വിവരം ഉള്ളത് തർജ്ജമ ചെയ്യുന്നത്. അവയെ അഥവാ ഇരുട്ടുകളെ അഥവാ അവയെ എന്നാണെങ്കിൽ യൗസാഹുമു എന്ന് പറയണം. അവിടെ അവയെ അഥവാ ഇരുട്ടുകളെ എന്നല്ല അതിനെ അഥവാ കടലിനെ എന്നാണ് അവിടെ പറയുന്നത്. ഇപ്പൊ താങ്കൾ സമ്മതിച്ചോ അത്? ഹലോ, ഓക്കെ, അത് അത് സമ്മതിച്ചു. അതായത് അതിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ സമുദ്രത്തെ പൊതിയുന്നു എന്നാണ്, അഥവാ ഇരുട്ടിനെ പൊതിയുന്നതല്ല എന്ന് താങ്കൾ സമ്മതിച്ചോ? ഞാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്റെ അല്ല, അത് സമ്മതിക്കുന്നുണ്ടെന്നാണോ സമ്മതിക്കുന്നില്ലെന്നാണോ ഒന്ന് വ്യക്തമാക്കിയിട്ട് പോ സഹോദര പ്ലീസ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതല്ലോ ഒന്നുമില്ലേ, അത് താങ്കൾ, അതായത് ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, അബ്ദുൽ ഹമീദ് പറപ്പൂരിന്റെയും നിങ്ങളുടെ ചെറിയ മുണ്ട അബൂബക്കർ ചെറിയ മുണ്ടത്തിന്റെയും ഹമീദ് പറപ്പൂരിന്റെയും തർജ്ജമയിൽ, അതായത് ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനിയുടെയും കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെയും തർജ്ജമയിലും കൃത്യമായിട്ട് അതിനെ എന്ന് വെച്ചാൽ കടലിനെ എന്നാണെന്ന് പറയുന്നു. നിങ്ങളുടെ സുന്നി പണ്ഡിതന്മാര് ഡോക്ടർ രണ്ടത്താണിയുടെ വീഡിയോയിൽ അദ്ദേഹവും പറയുന്നു അത് ഏകവചനമാണ്, അതുകൊണ്ട് അത് കടലാണ്, ഇരുട്ടുകൾ എന്നുള്ളത് ബഹുവചനവും ഇരുട്ടല്ല അവിടെ പറയുന്നത്, ഇരുട്ടുകൾ എന്നാണ്, അതുകൊണ്ട് അത് എക്സാക്ട്ലി കടലിനെ പൊതിയുന്നു എന്നാണ് പറയുന്നത്. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയുക. അതല്ല, അത് ഇത് പിന്നെ ഉത്തരം പറയാം. പക്ഷേ സഹോദര, ഇത്രയും നേരം ഞാൻ പറഞ്ഞു ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ, ഇരുട്ടിനെ പൊതിയുന്നു എന്നാണോ അതോ ആഴക്കടലിനെ പൊതിയുന്നു എന്നാണോ തിരമാല അവിടെ പറയുന്നത്? തിരമാല അതിനെ പൊതിയുന്നു, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? തിരമാല ഇരുട്ടിനെ പൊതിയുന്നതായിരിക്കും എന്ന് താങ്കൾ പറഞ്ഞിട്ടല്ല എന്തുകൊണ്ട് അങ്ങനെ ഇരുട്ടിനെ പൊതിയുന്നു? അവിടെ ഇരുട്ടുകളാണ് ആഴക്കടലിലുള്ളത്, അതിൽ ഒരു ഇരുട്ടിനെ മാത്രമേ തിരമാല പൊതിയുന്നുള്ളൂ, ബാക്കിയുള്ള ഇരുട്ടുകളൊക്കെ അവിടെ പോയി. കടലിൽ ഒരു ഇരുട്ട് തന്നെയല്ലോ അടിവരെ. അപ്പൊ പിന്നെ ഇരുട്ടുകളുണ്ടെന്ന് അള്ളാഹു പറഞ്ഞ നുണയാണോ? അപ്പൊ ഇരുട്ടുകളുണ്ടെന്ന് അള്ളാഹു പറഞ്ഞ നുണയാണോ? അവിടെ താങ്കൾ ആയത്ത് വായിച്ചിട്ടുണ്ടോ? അല്ല, കാഴക്കടലിലെ ഇരുട്ടുകൾ പോലെ തിരമാല അതിനെ പൊതിയുന്നു, അതിനു മേൽ വീണ്ടും തിരമാല, അതിനു മീതെ മേഘം, ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകളുണ്ട് സഹോദര. ഇതിൽ ഏതിരുട്ടിനെ തിരമാല പൊതിയുന്നത്? അടിവരെ കുറെ പലതരം ഇരുട്ടുണ്ട്. പലതരം ഇരുട്ടുണ്ട്, കൂടിയ ഇരുട്ടും കുറഞ്ഞ ഇരുട്ടും ഉണ്ട്. അതിൽ ഏതിരുട്ടിനെയാണ് തിരമാല പൊതിയുന്നത്? മുകളിലുള്ള ഇരുട്ടായിരിക്കും. മുകളിലുള്ള ഇരുട്ട്. അപ്പൊ താഴെയുള്ള ഇരുട്ടിനെ എന്താ പൊതിയുന്നത്? ഈ സമുദ്രത്തിലെ വെള്ളം തന്നെ, തിരമാലകൾ തന്നെ. എന്റെ സഹോദര, ഇവിടുത്തെ ചോദ്യം, ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെ തിരമാല അതിനെ പൊതിയുന്നു, ഇരുട്ടുകളെയാണോ തിരമാല പൊതിയുന്നത്, ആഴക്കടലിനെയാണോ പൊതിയുന്നത്? അതിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ കടലിനെയാണ് പൊതിയുന്നതെന്ന് പണ്ഡിതന്മാർ, നിങ്ങളുടെ മുസ്ലിം പണ്ഡിതന്മാർ എന്നെ സമ്മതിക്കുന്നു. ഗ്രാമറ്റിക്കലിയും കടലിനെ പൊതിയുന്നു. പിന്നെ താങ്കൾക്ക് എവിടെ നിന്നാണ് ഇരുട്ടിനെ പൊതിയുന്നു എന്ന് താങ്കളോട് ആരാ പറഞ്ഞത്? ഏത് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഇരുട്ടിനെയാണ് പൊതിയുന്നു എന്ന് പറഞ്ഞത്? ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണോ? കടലിനെ പൊതിയുന്ന ഇരുട്ടെന്ന് എവിടെ പറഞ്ഞേക്കുന്ന സഹോദര? കടലിനെ ഇരുട്ട് പൊതിയുന്നെന്ന് എവിടെ പറഞ്ഞേക്കുന്ന? കടലിനെ പൊതിയുന്ന ഇരുട്ട, കടലിന്റെ പ്രകാശമല്ലേ സഹോദര പൊതിയ? കടലിന്റെ ഏറ്റവും മുകളിൽ എന്താ ഉള്ളത്? സൺലൈറ്റ് സോൺ അല്ലേ, സൂര്യപ്രകാശ മേഖലല്ലേ? അപ്പൊ കടലിനെ പൊതിയുന്നത് ഇരുട്ടാണോ പ്രകാശമാണോ? ഈ കടലിനെ പൊതിയുന്നത് ഇരുട്ടാണോ പ്രകാശമാണോ? കടലിന്റെ മുകൾ ഭാഗം പ്രകാശം. ആ കടലിന് അല്ല പൊതിയ എന്ന് വെച്ചെന്താ? അല്ല സഹോദര, ഈ കടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ഈ മുകളിൽ കാണുന്ന ഇത് മുതല് അതിന്റെ അടിത്തട്ട് വരെയുള്ളതിനല്ലേ കടൽ എന്ന് പറയുന്നത്? കടലിനെ പൊതിയുന്നപ്പോ പ്രകാശമല്ലേ, ഇരുട്ടല്ലല്ലോ. ഇരുട്ട് കടലിന്റെ അടിയിലല്ലേ, പൊതിയുമല്ലോ. കടലിനെ പൊതിഞ്ഞിരിക്കണേ എന്താ? കടലിന്റെ അകത്തുള്ളതല്ലേ ഇരുട്ട്, കടലിനെ പൊതിയുന്നത് ഇരുട്ടാണെന്ന് താങ്കളോട് ആരാ പറഞ്ഞേ? കടലിന്റെ ഒരു ചെറിയൊരു ഇതുവരെ പ്രകാശമുള്ളൂ, ബാക്കി അങ്ങോട്ട് ഇരുട്ടാണ് സഹോദര. ആണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇരുട്ട് കടലിന്റെ അകത്തല്ല, അല്ലെ കടലിനെ പൊതിയുന്നത് ഇരുട്ടാണെന്ന് താങ്കൾ എന്താ പറഞ്ഞാ എനിക്ക് ചോദിച്ചത്? അല്ല, ബൈബിൾ കോപ്പി ഇടയില്ല, ഇവിടുത്തെ കാര്യത്തിലേക്ക് പോവാ. തിരമാല അതിനെ പൊതിയുന്നു, തിരമാല കടലിനെ പൊതിയുന്നു, അതിനു മേൽ വീണ്ടും തിരമാല. ഓക്കെ, തിരമാല കടലിനെ പൊതിഞ്ഞിട്ട് ആ തിരമാലക്ക് മേലെ വീണ്ടും തിരമാല, അതിനു മീതെ മേഘം, ഒന്നിനു മീതെ മറ്റൊന്നായി അനേക ഇരുട്ടുകൾ. ഈ ഒന്നിനു മീതെ മറ്റൊന്നായി ഇരുട്ടുകൾ ഏതൊക്കെയാ? ഖുർആൻ പ്രകാരം, താങ്കളുടെ ഓഷ്യനോഗ്രാഫി പ്രകാരമല്ല, ഖുർആൻ പ്രകാരം, ഈ ആയത്ത് പ്രകാരം, ഈ നമ്മുടെ അക്ബർ സാഹിബ് എടുത്ത ആയത്ത് പ്രകാരം ഒന്നിനു മീതെ മറ്റൊന്നായ അനേകം ഇരുട്ടുകൾ ഏതൊക്കെയാ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ ഖുർആനകത്തുള്ളത് എന്താണെന്നാ ചോദിച്ചത്, അല്ലാതെ ശാസ്ത്രത്തിനകത്തുള്ളതല്ല. ഖുർആനകത്തുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ താങ്കൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ താങ്കൾ ഈ പോയിന്റിൽ താങ്കൾ ഇവിടെ വരേണ്ട ആളല്ല. അറിയാവുന്ന ആരെങ്കിലും താങ്കൾ വിളിച്ചോണ്ട് വരൂ പ്ലീസ്. മറ്റു പല കാര്യങ്ങൾ പറയാം മറ്റേതെങ്കിലും അവസരത്തിലാവാം. ഇതിപ്പോ അക്ബർ സാഹിബിന്റെ വിഷയമാണ്, ഇവിടെ ആരെങ്കിലും പണ്ഡിതന്മാർ വന്ന് സംസാരിക്കട്ടെ. താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാൻ അറിയാമോ? അറിയില്ലെങ്കിൽ താങ്കൾ അക്സെപ്റ്റ് ചെയ്തോളൂ, അറിയാവുന്നവർ വന്നോട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. അപ്പൊ ദയവ് ചെയ്ത് വിവരമുള്ളവർ മാത്രം കയറി വരിക, വിവരമില്ലാത്ത കുഞ്ഞുങ്ങളെ വിട്ട് അക്ബർ സാഹിബ് വെറുതെ പണി വാങ്ങിക്കരുത്.
എന്താ പറയണമെന്ന് പോലും ഈ ആളുകൾക്ക് വിവരമില്ല. ഓക്കെ, അപ്പോ കടലിന്റെ അടിയിലാണ് ഇരുട്ട്. അപ്പൊ കടലിനെ പൊതിയുന്നപ്പോഴും പ്രകാശമാണ്. കടലിലെ ഏറ്റവും മുകളിലത്തെ ലെയർ ഏതാ? സൺലൈറ്റ് സോൺ. ആദ്യത്തെ 200 മീറ്റർ ഏത് കടലെടുത്താലും അതിന്റെ ആദ്യത്തെ 200 മീറ്റർ സൺലൈറ്റ് സോണാണ്. അപ്പൊ ആ കടലിനെ പൊതിയുന്നത് പ്രകാശമാണ്. കടലിന്റെ ഇരുട്ട് പൊതിയുന്നത് പറഞ്ഞാൽ തന്നെ അത് ഭൂലോക അബദ്ധമാണ്. അപ്പോ തിരമാല അതിനെ പൊതിയുന്നു, അതിന് മേൽ വീണ്ടും തിരമാല, അതിന് മീതെ മേഘം, അങ്ങനെ ഒന്നിന് മീതെ ഒന്നായി അനേകം ഇരുട്ടുകൾ. തിരമാല അതിന് സമുദ്രത്തെ പൊതിയുന്ന തിരമാല, അതിന് മീതെ തിരമാല, അതിന് മീതെ മേഘം, അങ്ങനെ ഒന്നിന് മീതെ ഒന്നായി അനേകം ഇരുട്ടുകളാണ് ഖുർആനകത്തുള്ളത്. അപ്പൊ ഈ കാർമേഘത്തിന്റെ താഴെയുള്ള തിരമാല ഇരുട്ടിലാണെന്ന് പറയുന്നത് ഭൂലോക ശാസ്ത്രീയ അബദ്ധമല്ലേ? കാർമേഘത്തിന് താഴെയുള്ള തിരമാല ആദ്യത്തെ 200 മീറ്ററിലല്ലേ നമ്മൾ ഈ മുകളിൽ കാണുന്ന തിരമാല? ആദ്യത്തെ 200 മീറ്ററിനകത്തുള്ളതല്ലേ? അതൊരിക്കലും അന്ധകാരത്തിലല്ലല്ലോ, അത് ഇരുട്ടുമല്ല, അത് ഒന്നാം തരം പ്രകാശം, സൂര്യപ്രകാശമുള്ള സ്ഥലത്തല്ലേ? അപ്പൊ ഭൂലോക അബദ്ധമാണ് ഖുർആനകത്തുള്ളത് എന്ന് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു.